Hi friends, welcome back to my channel. Appo innathe ee oru recipe ningalkku ellavarkkum useful aagunna oru video aanu. Try cheythu nokkiyale pinne ningal eppozhum porotta undaakkum. Athrem easy aayittulla nalla perfect porotta recipe aanu. Pinne ingane ningal porotta undaakkiyal ningal maavu oru vaadu neram vechittu kulakkenda onnu aavashyam varunnilla. Adupole thanne veeshi adikka onnum aavashyamilla. പിന്നെ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല പാൽ ചേർക്കുന്നില്ല നെയ്യ് ചേർക്കുന്നില്ല അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് പൊറോട്ട റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പൊറോട്ടയുടെ മാവ് കുഴക്കാനായി ഒരു ബൗളിലേക്ക് 5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കറക്റ്റ് മെഷർമെന്റ് വേണമൊന്നില്ല ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് ബൗളിലായാണ് ഇട്ടത് അതില് ഒരു ബൗളിൽ 2.5 കപ്പ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് തവണയായി ആ ബൗളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊറോട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണ്ടിവരും അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു മെഷർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 5 കപ്പിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം മതിയാവും വെള്ളം കൂടി പോവേണ്ട എന്നാ കുറഞ്ഞും പോവരുത് കറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണ്ടി വരും പൊറോട്ടയുടെ മാവിന് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഹാർഡാവരുത് അപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി പറഞ്ഞാൽ മാവ് കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ പൊടി ഒന്ന് മാവ് രൂപത്തിലെടുത്താൽ മതി അപ്പോൾ ഒരുപാട് നേരം കുഴക്കേണ്ടൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ റെസിപ്പി കണ്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ കൈയൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ കണ്ടോ സോഫ്റ്റ് ഒന്നുമല്ല ജസ്റ്റ് ഒരു ബോള് പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ കുറച്ചൊരു മൈദപ്പൊടി ആക്കിയിട്ടുണ്ട് ഇത് ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഷേപ്പ് ഒന്നും വേണമെന്നില്ല ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കിയും ബോൾസ് ആക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു 12 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ബോളാക്കി എടുത്തിട്ട് ഒന്ന് പിന്നെ റോളാക്കിയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ മാവ് വല്ലാണ്ട് കുഴച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബോളാക്കി വെച്ചിട്ടുള്ളൂ ശരിക്കും എല്ലാവർക്കും ഇതുണ്ടാക്കാൻ നിൽക്കാനുള്ള മടി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം കുഴക്കുക അതുപോലെ അടിക്കുക അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതിൽ അപ്പോൾ ഇത്രയും മതി നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കുക അപ്പോൾ 1/2 കപ്പ് മാവ് ഇതേ ഈ മാവിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാൻ ആ ഓയിൽ മുഴുവനായി ഈ മാവ് വലിച്ചെടുക്കൊന്നുമില്ല പക്ഷേ ആ ഓയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മാവ് അത്രയും സോഫ്റ്റായിട്ട് വരുന്നത് ഇനി ആ ഓരോ ബോളും ഈ ഓയിൽ നന്നായിട്ട് ഡിപ്പാവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ ഓയിലിൽ ഈ ബോൾസ് ഇട്ടിട്ട് നന്നായി കുഴക്കാനൊന്നും പാടില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കുഴക്കരുത് പതുക്കെ ഇതുപോലെ മുങ്ങിക്കൊടുക്കുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക പിന്നെ ഇത് നമ്മൾ കുഴക്കാൻ പാടില്ല ബോൾസ് ആക്കാനും ഒന്നും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബോളാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ ടെക്സ്ചറൊക്കെ പോവും അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇതൊരു 1 മണിക്കൂർ നിർബന്ധമായിട്ടും അടച്ചു വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ 1 മണിക്കൂർ കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ റെഡിയാക്കാൻ പോണത് അപ്പോൾ മാവ് കണ്ടോ നമ്മൾ കുഴക്കാത്ത മാവാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ 10-15 മിനിറ്റ് ഒന്നും പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ടാണ് പരത്താൻ പോണത് നിങ്ങൾക്ക് ഇനി പത്തിരി പലകയിലും വെച്ചും ചെയ്യാം പക്ഷേ ഏറ്റവും ബെറ്റർ കൗണ്ടർ ടോപ്പിലാണ്
ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കുഴക്കാനോ ബോളാക്കാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ ആക്കിയാൽ ഇത് ഫ്ലോപ്പ് ആയി പോവും. എന്നിട്ട് ഇത് മാക്സിമം എത്രത്തോളം ഇത് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ബബിൾ വരുന്നുണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോഴാണ് ആ ഒരു മാവ് പെർഫെക്റ്റ് ആയെന്ന് മനസ്സിലാവുക. നല്ല തിന്നാക്കിയിട്ട് വേണം പരത്താൻ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് നുറി ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വലിച്ച് നീട്ടുക. നീട്ടുമ്പോൾ പൊട്ടിപ്പോവാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കുക. എന്നിട്ട് താഴെ വേണം അത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ മാക്സിമം തിന്നാക്കിയിട്ട് പരത്തുക. ഇനി ചെറുതായിട്ട് ഹോൾസ് വന്നാലൊന്നും കുഴപ്പമില്ല, ചെറുതായിട്ട് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല. മാക്സിമം തിന്നാക്കി പരത്തണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ്. ഒന്നും കേടായി പോവാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാതും ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഓയിലാണിത്. അപ്പോൾ ഒരു കാൽ കപ്പോളം ഓയിൽ ബാക്കി വന്നിട്ടുണ്ട്. പക്ഷേ അത് വിചാരിച്ച് നിങ്ങൾ കാൽ കപ്പ് മാത്രം ഒഴിക്കരുത്. പൊറോട്ടയുടെ മാവ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചെടുക്കാൻ. ഇനി നമുക്കിത് നേരെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട ആദ്യം റെഡിയാക്കിയതൊന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ടാണ് പരത്തിയെടുക്കേണ്ടത്. വളരെ തിന്നാക്കിയിട്ട് പരത്തരുത്, എന്നാൽ വല്ലാണ്ട് കട്ടിയും പാടില്ല. ഒരു മീഡിയം ആയിട്ട് ചെയ്തെടുക്കുക. പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ചുട്ടെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ആദ്യം പാൻ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് റെഡിയാവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ പൊറോട്ട ഡ്രൈ ആവാൻ പാടില്ല. അപ്പോഴേക്കും അടുത്തതും അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായി ലെയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂടോട് കൂടെ തന്നെ പൊറോട്ട അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ലെയറൊക്കെ വന്നിട്ടുള്ള അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടോട് കൂടെ തന്നെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി അത്രയും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്കിത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.